കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തെൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മെ ആരെങ്കിലും കള്ളൻ എന്ന് വിളിക്കുന്നത് നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ഇല്ല, ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല അല്ലേ. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെക്കുറിച്ച് ഏറ്റവും മോശപ്പെട്ട കള്ളനെന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹി വസല്ലം പറഞ്ഞു, ഏറ്റവും മോശപ്പെട്ട കള്ളനെന്ന് പറഞ്ഞാൽ ആ കള്ളൻ മോഷ്ടിക്കുന്നത് നമസ്കാരത്തിലാണ്. സഹാബികൾക്ക് അത്ഭുതമായി. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, ഒരാൾ എങ്ങനെയാണ് നമസ്കാരത്തിൽ വെച്ച് മോഷ്ടിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കാരത്തിൽ മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ, നമസ്കാരത്തിൽ വെച്ച് കളവ് നടത്തുക എന്ന് പറഞ്ഞാൽ, റുക്കൂഉം സുജൂദും കൃത്യമായി ചെയ്യാതിരിക്കലാണ്. വളരെ പെട്ടെന്ന് അയാളുടെ റുക്കൂഉ കഴിഞ്ഞു പോകും, വളരെ പെട്ടെന്ന് സുജൂദിൽ നിന്ന് എഴുന്നേറ്റു പോകും. പക്ഷികൾ ഭക്ഷണം കൊത്തിയെടുക്കുന്നത് പോലെ പെട്ടെന്ന് റുക്കൂഉം സുജൂദും കഴിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട് എങ്കിൽ അയാൾ റുക്കൂഉാണ് മോഷ്ടിക്കുന്നത്, അയാൾ സുജൂദാണ് മോഷ്ടിക്കുന്നത്, അയാളാണ് മോഷ്ടാക്കളുടെ കൂട്ടത്തിൽ, കള്ളന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട കള്ളനെന്ന് മഹാനായ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കൂട്ടുകാരെ, നമുക്ക് വിശദീകരിച്ചു തരികയാണ്. നമ്മളാ കൂട്ടത്തിലുണ്ടാകുമോ? നമ്മൾ ആലോചിക്കുക. നമ്മൾ പള്ളിയിലെത്തുമ്പോൾ, അതല്ല എങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ റുക്കൂഉം നമ്മുടെ സുജൂദും വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാകാറുണ്ടോ? വളരെ പെട്ടെന്ന് സ്പീഡിൽ നമസ്കരിക്കുന്ന ചില ആളുകളെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ നമസ്കരിച്ചാൽ അവൻ്റെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരിക്കൽ നിങ്ങൾക്കറിയുമോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലിരിക്കുമ്പോൾ ഒരു സഹാബി വന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ച് നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് സലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇല്ല, താങ്കൾ നിസ്കരിച്ചിട്ടില്ല, താങ്കൾ മടങ്ങിപ്പോകുക, താങ്കൾ നമസ്കരിക്കുക. പ്രവാചകൻ്റെ മുന്നിൽ വെച്ച് നമസ്കരിച്ച വ്യക്തിയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു തിരിച്ചയക്കുകയാണ്. അദ്ദേഹം തിരിച്ചുപോയി. അദ്ദേഹം വീണ്ടും നമസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, താങ്കൾ നമസ്കരിച്ചിട്ടില്ല. 3 തവണ പ്രവാചകൻ തിരിച്ചയക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ നിസ്കാരത്തിലുള്ള പ്രശ്നം, നിങ്ങളുടെ റുക്കൂഉ വളരെ പെട്ടെന്ന് കഴിയുന്നു, നിങ്ങളുടെ സുജൂദ് വളരെ പെട്ടെന്ന് കഴിയുന്നു, സ്പീഡിലാണ് നിങ്ങൾ നമസ്കരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ നമസ്കാരത്തിലെ അബദ്ധം തിരുത്തി കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വളരെ പെട്ടെന്ന് നമ്മൾ നമസ്കരിക്കുന്നവരായാൽ നമ്മുടെ നമസ്കാരമൊന്നും അല്ലാഹു പരിഗണിക്കുകയില്ല. പിശാചാണ് പെട്ടെന്ന് നമസ്കരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് സാവകാശം റുക്കൂഉ ചെയ്ത്, പതുക്കെ സുജൂദ് ചെയ്ത്, സാവകാശത്തിൽ നമസ്കരിച്ച്, ചൊല്ലേണ്ട പ്രാർത്ഥനകളെല്ലാം ചൊല്ലി, ചൊല്ലേണ്ട സൂറത്തുകളെല്ലാം ചൊല്ലി, വളരെ കൃത്യമായി നമസ്കരിക്കുന്ന വിദ്യാർത്ഥികളായി നമ്മൾ മാറുക. അള്ളാഹു അപ്പോഴേ നമ്മുടെ സൽക്കർമ്മങ്ങളും നമ്മുടെ നമസ്കാരവും പരിഗണിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിവിൻ വഴി തുറന്നു, തേൻമൊഴിയായി അത് വരുന്നു, കൊതിയാൽ കാത്തിരുന്നു കുരുന്നിൻ മനം നിറഞ്ഞു. കേട്ടിടാം പാടിടാം കൂട്ടമായി കൂടിടാം നന്മതൻ വഴികളിൽ ഒരുമയാ